Hi friends, Edu's Love Island. അപ്പൊ കിണ്ണത്തപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെരിയാറിൻ്റെ അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി എപ്പോഴും നല്ല നൈസായിട്ടിരിക്കണം, അതായത് തിരുത്തരിയൊന്നും പാടില്ല. അപ്പോൾ പെരിയാറിൻ്റെ അരിപ്പൊടി നല്ല നൈസാണ്, ഇവിടെ വീട്ടിലെപ്പോഴും യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാട്ടോ. അപ്പോൾ തരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ വിചാരിച്ചത്ര സോഫ്റ്റ്നെസ് നമുക്ക് ഇതിൽ കിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് ടേസ്റ്റും കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി എല്ലാവരും സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഞാനെടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് ഏകദേശം 2 കപ്പോളം അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനെടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്, ഇത് 1/2 പാലാണ്. പിന്നെ ഞാനെടുത്തിരിക്കുന്നത് 2/2 പാലാണ്. ഒരു തേങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ, ഒരു നല്ല വലിപ്പത്തിലുള്ള ഒരു തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ്, ജാഗിരി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഏലക്കയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിവിടെ കാഷ്നട്ടും അതേപോലെ തന്നെ ഡ്രൈ ഗ്രേപ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കിലോത്തോളം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിൽക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശർക്കര എന്തേ നല്ലോണം ഉരുക്കിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ, ഇതേ ഒരു കൺസിസ്റ്റൻസിൽ എല്ലാവരും ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ശർക്കരപ്പാനി നല്ല തിക്കാവണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ശർക്കരപ്പാനി നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ അധികം ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിണ്ണത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാലും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ നല്ല തിക്കായിട്ട് എടുക്കുകയും ചെയ്യുക. അതനുസരിച്ച് മധുരം ഒട്ടും കുറയാനും പാടില്ല. അപ്പോൾ നമുക്ക് ബാറ്ററി പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മാവ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിൽക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 പാലാണ്. 1/2 കപ്പോളം 1/2 പാലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഏലക്കയാണ്. ഞാനിവിടെ 3 ഏലക്കയാണ് എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് പൊടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിൽക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2/2 പാലാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന 2/2 പാല്. ഞാനിവിടെ 2 കപ്പോളം 2/2 പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച് അത് ആഡ് ചെയ്യുക കേട്ടോ. മുഴുവനായിട്ട് ആഡ് ചെയ്യണ്ട, എന്നിട്ട് നന്നോട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പാണ്. ഒരു നുള്ള് ഉപ്പാണ് ഇടുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്
നമ്മള് മിക്സ് ചെയ്ത ഒരു ജാർ എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ദോശ മാവിൻ്റെ മാവിനേക്കാളും ഒന്നും കൂടി നമുക്കൊന്ന് ലൂസായിട്ട് കിട്ടണം കിണ്ണത്തപ്പത്തിന്. എന്നിട്ട് ലാസ്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ജീരകമാണ്. ജീരകം കുറച്ച് ആഡ് ചെയ്യുക, ഒന്ന് ചതച്ചിട്ടൊന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു പാത്രം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പം മാവ് ഒരു 3 സ്പൂണോളാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റോളം ഞാൻ നല്ലോണം ആവി കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പ് ഇവിടെ റെഡി ആയിട്ട് നമുക്ക് കിട്ടിയേക്കാണ്. അപ്പോൾ ഫൈനൽ ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇതേപോലെ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. കണ്ടില്ലേ ഞാൻ എങ്ങനെയാണ് ഇവിടെ കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുത്തേന്ന്. ഇത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, വായിലിട്ട് അലിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്തത് പെരിയാറിന്റെ അരിപ്പൊടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും.